നല്ലവരായ കലാസ്നേഹികൾക്കും നമസ്കാരം. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് ചാർക്കൂളിന്റെ ഉത്ഭവം. 2014 മുതൽ കഴിഞ്ഞ 6 വർഷമായി ചാർക്കൂൾ പ്രവർത്തിച്ചു വരുന്നു. ഈ 6 വർഷത്തിൽ കലാകാരന്മാരുടെ ഉന്നമനത്തിനും അതുപോലെ തന്നെ കല എന്ന മാധ്യമത്തിലൂടെ സാമൂഹികമായ ഇടപെടൽ നടത്തുന്നതിനുമായി ചാർക്കൂൾ ശ്രമിച്ചു പോകും. ലോകം മുഴുവൻ കോവിഡ് എന്ന മഹാമാരിയിൽ കഷ്ടത്തെ അനുഭവിക്കുന്ന ഈ കാലത്ത് എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയിരിക്കുകയാണ്. കലാകാരന്മാരും അവരുടെ കലാസൃഷ്ടികളെ പ്രദർശിപ്പിക്കാനും അതിലൂടെ സംവേദനം നടത്താനും ഒക്കെ ഇപ്പോൾ ഓൺലൈൻ മാധ്യമത്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഈ ഒരു സമയത്താണ് ചാർക്കോളിന്റെ 6ാം വാർഷികത്തോടനുബന്ധിച്ച് സോൾ സ്പേസ് എന്ന പേരിൽ ഒരു നാഷണൽ എക്സിബിഷൻ ചാർക്കോൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായി നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ 100ഓളം ചിത്രശില്പകലാകാരന്മാർ നമ്മോടൊപ്പം ചേരുകയുണ്ടായി. സോൾ സ്പേസ് എന്ന ഈ ഓൺലൈൻ എക്സിബിഷന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇതിനായി നമ്മോടൊപ്പം ഒത്തുചേർന്നിട്ടുള്ളത് വളരെ സവിശേഷമായ വ്യക്തിത്വങ്ങളാണ്. നമുക്കേവർക്കും പ്രിയങ്കരനായ ഇന്ത്യയിലെ തന്നെ പ്രമുഖ ചിത്രകാരന്മാരിൽ ഒരാളായ ശ്രീ പി ഗോപിനാഥ് സാർ 1966 മുതൽ ചോളമണ്ഡലം ആർട്ടിസ്റ്റ് വില്ലേജിൽ പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹം നമുക്കേവർക്കും വളരെ വലിയ ഒരു മാതൃകയാണ്. അദ്ദേഹമാണ് നമ്മുടെ ഈ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തെ ആദരപൂർവം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മളോടൊപ്പം ഉള്ളത് ഇന്ന് വിശിഷ്ട വ്യക്തിയായ നമ്മുടെ എല്ലാം ഗുരുതുല്യനായ ശ്രീ കെ കെ മാരാർ സാറാണ്. അദ്ദേഹത്തെയും വളരെ വളരെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മോടൊപ്പം ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഇന്ന് കൂടിയിരിക്കുന്നത് ശ്രീ ബോസ് കൃഷ്ണമാചാരി സാറാണ്. നമുക്കറിയാം കേരളത്തെ കലാപാരമ്പര്യത്തെ, കേരളത്തിന്റെ കലാ സംസ്കാരത്തെ ഒക്കെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുന്ന കൊച്ചിൻ ബിനാലെ. കൊച്ചിൻ ബിനാലെ ഫൗണ്ടേഷന്റെ പ്രസിഡന്റാണ് ശ്രീ ബോസ് കൃഷ്ണമാചാരി സാർ. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവം ആദരപൂർവം ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വിശിഷ്ട വ്യക്തി ശ്രീ ഷാജു നെല്ലായി സാറാണ്. അദ്ദേഹത്തെയും അതുപോലെ തന്നെ ശ്രീ ജയപ്രസാദ് സാറേയും വളരെ വളരെ സ്നേഹപൂർവം ആദരപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കലാകാരന്മാരെയും കലാസ്നേഹികളെയും ഈ ഒരു ചടങ്ങിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു. പൊന്നാനി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മ ചാർക്കോളിൻ്റെ പ്രവർത്തനത്തിന് 2 തവണ നേർസാക്ഷ്യം വഹിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഒന്ന്, ചാർക്കോളിൻ്റെ ഒരു വാർഷികാഘോഷമാണ് എന്നാണ് എൻ്റെ ഓർമ്മ. രണ്ടാമത്തേത്, കേരള ലളിതകല അക്കാദമി കഴിഞ്ഞ വർഷം പൊന്നാനിയിൽ വെച്ച് സംഘടിപ്പിച്ച കെ സി എസ് പണിക്കർ അനുസ്മരണത്തിൻ്റെ നല്ല ഓർമ്മകളും. കെ സി എസിൻ്റെ പഴയ ഗൃഹാങ്കണത്തിൽ വെച്ച് നടന്ന ആ പരിപാടിയുടെ മികവിന് പിന്നിൽ ചാർക്കോളിൻ്റെ അദൃശ്യ സാന്നിധ്യം തീർച്ചയായിട്ടും അനുഭവപ്പെട്ടിരുന്നു. ഇന്ന് ചാർക്കോളിൻ്റെ 6ാം വാർഷികം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇത്തവണത്തെ പ്രദർശനത്തിന്, അതുപോലെ
പുരസ്കാര സമർപ്പണത്തിനും ഒക്കെ നേരിട്ട് പങ്കെടുക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ടതായിരുന്നു. കാരണം മലയാളത്തിൻ്റെ സൗഭാഗ്യമായ ശ്രീ വിജയകുമാർ മേനോൻ, ഞാനേറെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ശ്രീ വിജയകുമാർ മേനോനാണ് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. ചാർക്കോളിനെ സംബന്ധിച്ചിടത്തോളം ചാർക്കോൾ സ്വയം ആദരിക്കപ്പെടുന്ന ഒരു വേദിയായി മാറും അത് എന്നുള്ളതിൽ സംശയമില്ല. പൊന്നാനിയാണ് ചാർക്കോളിൻ്റെ ആസ്ഥാനം. മലയാള സാഹിത്യത്തിനും അതുപോലെ ഇന്ത്യൻ ചിത്രകലക്കും ഏറെ സംഭാവനകൾ നൽകിയ ഒരു ഭൂമികയാണ് പൊന്നാനി. മഹാകവി ഇടശ്ശേരി, അതുപോലെ മഹാചിത്രകാരൻ KCS പണിക്കർ, പിന്നെ ഉറൂബ്, പത്മിനി, M. ഗോവിന്ദൻ, മൺമറഞ്ഞുപോയ എത്ര പ്രതിഭകളായിരുന്നു അവിടെ, തീർന്നില്ല. മലയാളം ഏറെ ഇഷ്ടപ്പെടുന്ന നമ്മുടെയൊക്കെ കേരളത്തിൻ്റെ ചിത്രകല കാരണവരായിട്ടെന്നിരിക്കുന്ന ശ്രീ നമ്പൂതിരി വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇത്തവണത്തെ ഒരു പ്രത്യേകത, പ്രതിഭാധനായ മറ്റൊരു പൊന്നാനിക്കാരനാണ് ഈ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നുള്ളതാണ്. ശ്രീ P. ഗോപിനാഥ് ചോളമണ്ഡലിൽ നിന്ന് അദ്ദേഹം എത്തുന്നു. സന്തോഷമുള്ള കാര്യമാണ്. ഗോപിയേട്ടനാണ് ഈ പ്രദർശനോദ്ഘാടനം നിർവഹിക്കുന്നത് എന്നതിൻ്റെ സന്തോഷം കൂടി ഞാനിവിടെ പങ്കുവഹിക്കുകയാണ്. അവിടെ ഈ മുഹൂർത്തത്തിൽ പ്രദർശനത്തിൽ പങ്കെടുക്കുന്ന, ഓൺലൈൻ ആണെങ്കിൽ കൂടി ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ചിത്രകാരന്മാർക്കും അതുപോലെ തന്നെ പുരസ്കാര ജേതാക്കൾക്കും രണ്ടു പേർക്കും, പിന്നെ ചാർക്കോളിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർക്കും എൻ്റെ ഹൃദയംഗമായ ആശംസകൾ നേരുകയാണ്. ഈ പ്രദർശനം വളരെ വിജയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി KK മാരാർ തലശ്ശേരിയിൽ നിന്ന്. ഈ ചാർക്കോൾ അവതരിപ്പിക്കുന്ന ഓൺലൈൻ എക്സിബിഷൻ ഇനോഗ്രേറ്റ് ചെയ്യാൻ ക്ഷണിച്ചത് ഭയങ്കര സന്തോഷം. അത് എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്ന ആദ്യമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പൊന്നാനിയിൽ ആർട്ടിസ്റ്റ്മാരുണ്ടായിരുന്നില്ല. അന്ന് അറിയപ്പെടുന്ന നമ്പൂതിരിയും ഇവരൊക്കെ, ഞാൻ പഠിക്കുന്ന കാലം ഇതേമാതിരി ഓൺലൈൻ എക്സിബിഷൻ ഒന്നുമില്ല. പിന്നെ മദ്രാസിൽ വന്നത് 66. ഞങ്ങൾ മദ്രാസ് പറയുമ്പോൾ എനിക്ക് 10-20 വയസ്സായിട്ടുണ്ട്. അങ്ങനെ ഒരു പട്ടണത്തിൽ വന്ന് ഇവിടെ ഒരു ആർട്ട് കോളേജ് ഓഫ് ആർട്സിൽ ചേർന്നു. അന്നും ഇവിടുത്തെ ആ സമയത്ത് മദ്രാസിൽ ഒരു ഗാലറി ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു സംഘം ചേർന്ന് ഒരു ആർട്ടിസ്റ്റ് വില്ലേജുമായി തുടങ്ങിയത് 66. ഇപ്പോൾ ഒരുപാട് ഗാലറികളുണ്ട്. ഇപ്പോഴത്തെ ഈ മഹാമാരി കാലത്ത് ഇങ്ങനെ ഓൺലൈനിൻ്റെ ഐഡിയ വന്നതന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു. എന്ന് വെച്ചാൽ ചെറുപ്പക്കാരായിട്ടുള്ള ആർട്ടിസ്റ്റിനൊക്കെ അവരുടെ വർക്കുകൾ എല്ലാ വീട്ടിൻ്റെയും ഡോർ സ്റ്റെപ്പിലെത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ അതുണ്ടായതിൻ്റെ മുമ്പ് ഗാലറികൾ അവരെ എല്ലാവരും പ്രൊജക്റ്റ് ചെയ്തിരുന്നില്ല. ഒരു അറിയപ്പെടുന്ന ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ കമേഴ്ഷ്യലായിട്ട് ബെനിഫിറ്റ് ആവുന്ന ആർട്ടിസ്റ്റ് മാത്രമേ അവർ ചെലുത്തിയത്. അതൊരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് ഇന്ത്യൻ ആർട്ടിസ്റ്റിന് ഭയങ്കര ഇതായിരുന്നു. അത് ചെറുപ്പക്കാർക്ക് എനിക്കറിയാം. ഞാൻ ഈ വയസ്സിൽ മദ്രാസിൽ വന്ന് കഷ്ടപ്പെട്ട അവസ്ഥ, ഒരു ആർട്ടിസ്റ്റായി ജീവിക്കാൻ വളരെയധികം പ്രയാസം. ഇന്ന് പിന്നെ ഈ ഓൺലൈൻ എക്സിബിഷനൊക്കെ ഒരുപാട് പ്രശസ്തി കിട്ടിയ കാരണം ഇത് എല്ലാവർക്കും വീട്ടിലിരുന്ന് കാണാം. പണ്ടൊരു ഗാലറി പോകുന്ന വേറെ ഇത് ഒരു അർത്ഥത്തിൽ ഭയങ്കര ഇതാണ്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇരുന്ന് കാണാം. അങ്ങനെ പിന്നെ ഒരുപാട് വർക്ക് ചെറുപ്പക്കാർക്ക് മാത്രമല്ല, എൻ്റെ ആർട്ടിസ്റ്റ് എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് എന്താ ഇന്നത്തെ യങ്ങ ആർട്ടിസ്റ്റ് ചെയ്യുന്നത് എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ ഉണ്ട്. അതിനും ഇത് എനിക്കൊരു ഇതാണ്. ഇൻ്റർനെറ്റ് മുഖേന
ലോകത്തിൽ എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം. വേൾഡ് ആർട്ട്, വേൾഡ് ഗാലറീസ്, വേൾഡ് ആർട്ട് എന്താണ്, എവിടെ പോകുന്നു എന്നൊക്കെ നമുക്കറിയാൻ സാധിക്കും. ഒരു ആർട്ടിൻ്റെ ഡെവലപ്മെൻ്റ് അത് ഭയങ്കര അത്യാവശ്യം. പിന്നെ വെച്ചാൽ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഓരോരുത്തർക്കും സ്വന്തം വർക്കിനെ പറ്റി അഭിപ്രായം പറയാൻ എക്സിബിറ്റ് ചെയ്യാനൊരു ചാൻസ്. ഇല്ല, അധികമൊന്നും എനിക്ക് പറയാനില്ല. ഞാനൊരു ക്ലാസിങ് ഇങ്ങനെ ഒന്നല്ല, പക്ഷേ ഇവിടുന്ന് നിങ്ങൾ ചോദിച്ചോടെ ഞാൻ പറഞ്ഞു ആ ചെറിയ ഇതിൽ. പിന്നെ എൻ്റെ ഞാൻ സമയം കളയുന്നില്ല, ഒരുപാട് വർക്കുകൾ ആൾക്കാർക്ക് കാണാനുണ്ടാവും. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. വൺസ് അഗെയിൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം. കലാലി കലാ സാംസ്കാരിക കൂട്ടായ്മ ചാർക്കോട്ടിരിക്കുന്ന ഓൺലൈൻ കലാ പ്രദർശനങ്ങളുടെ നമുക്കറിയാം ലോക കലാചരിത്രത്തിൽ വിവിധ ഇടങ്ങളിലായി കലയുടെ ഭാഷാപരവും ശൈലീപരവും പ്രത്യയശാസ്ത്രപരവും കാര്യങ്ങൾ ഉന്മുഖമായി കൊണ്ട് വിവിധ കലാസങ്ങളിൽ ഇന്ത്യയിലും മദ്രാസ്, ബോംബെ, കൽക്കത്ത എന്നിവിടങ്ങളിൽ അത്തരം ഗ്രൂപ്പുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം ആധുനിക ജീവിത വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവിധ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ കൂടി കലാകാര കൂട്ടായ്മയിൽ മുന്നോട്ടുമായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് ചാർക്കോൾ ഗ്രൂപ്പിനെ മനസ്സിലാക്കുന്നത്. ഭാരതപ്പുഴയുടെ പാരിസ്ഥിതിക വിഷയങ്ങളിൽ കൂടി ശ്രദ്ധ ചെലുത്തിക്കുന്നത് അതിനുണ്ടാകുന്ന ആഘാതങ്ങളെ വിലയിരുത്തുകയും പ്രതിരോധിക്കുകയും രാഷ്ട്രീയമായി അഭിസംബോധന ചെയ്യുന്നതിന് ഈ ഗ്രൂപ്പ് വളരെ വിലപ്പെട്ട സംഭാവനകളാണ് അർപ്പിച്ചിട്ടുള്ളത്. കലയുടെ കേവലം സൗന്ദര്യമൂല്യത്തിൽ കവിഞ്ഞ് വിവിധ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഉന്മുഖമാകുന്ന ഇത്തരം കലാസംഘങ്ങളിൽ സാംസ്കാരിക ചരിത്രത്തിൽ അഭിമാനകരമായ മൂല്യങ്ങളാണ്. കലാ പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുള്ള ചിത്രങ്ങളെ കൊണ്ട് സഞ്ചരിച്ചപ്പോൾ വ്യക്തിപരമായി ആഹ്ലാദകരമായിട്ടുള്ള പല കാര്യങ്ങളും തോന്നി. കാരണം വളരെ ഗൗരവമായി കലയുടെ സർഗാത്മക ലോകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പല കലാകാരന്മാരെ ഇതിനകത്ത് കാണാൻ കഴിയും. തീർച്ചയായും കല സാമൂഹ്യമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ഒരു ഉൽപ്പന്നം ആയിരിക്കുകയും അതിനെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിലെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിരോധത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൻ്റെയും കൂടി സാക്ഷ്യമാക്കിക്കൊണ്ട് കലാപ്രവർത്തനത്തിലേർപ്പെടുന്ന ഒരുപാട് കലാകാരന്മാരെ ഈ കൂട്ടായ്മയിലൂടെ അണിനിരത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ചാർക്കോൾ ഗ്രൂപ്പിൻ്റെ വലിയൊരു നേട്ടങ്ങൾക്കാണ്. അവരുടെ ഈ ഓൺലൈൻ കലാ പ്രദർശനം വ്യക്തിപരമായി ആശംസകൾ. നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ബോസ് കൃഷ്ണമാചാരി. ചാർക്കോളിൻ്റെ 6th വാർഷികത്തോട് അനുബന്ധിച്ച് ഓൺലൈനിൽ നടത്തുന്ന സോൾ സ്പേസ് September 15 ആരംഭിക്കുന്നു. 100+ ചിത്രകാരന്മാരും ശില്പികളുടെയും ഓൺലൈൻ എക്സിബിഷൻ ഈ 6th വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ചാർക്കോളിന് എന്റെ എല്ലാവിധ ഭാവുകങ്ങളും. കലാരംഗവും സാംസ്കാരിക രംഗവും നിശ്ചലമായൊരവസ്ഥയിൽ എന്തു ചെയ്യണമെന്നുള്ള ആലോചനയിൽ നിന്നാണ് എല്ലാവരും, എല്ലാ കലാകാരന്മാരും എഴുത്തുകാരുമൊക്കെ ഓൺലൈൻ പരിപാടികൾ ആസൂത്രണം ചെയ്തത്. അത് ചിത്രകാരന്മാരിലേക്കും ആവാഹിച്ചു. അവരും ഓൺലൈൻ പെയിൻറ്റിങ് എക്സിബിഷൻ
നടത്തി വരുന്നുണ്ട്. പൊന്നാനിയിലെ ചാർക്കോൾ ആർട്ട് ഗ്രൂപ്പിൻ്റെ ആറാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന ഓൺലൈൻ പെയിൻറ്റിംഗ് സെഷൻ വളരെ നല്ല കാര്യമാണ്. അതിലെ ചില പെയിൻറ്റിങ്സൊക്കെ എനിക്കും കാണാൻ കഴിഞ്ഞു. ഈ ഓൺലൈൻ എക്സിബിഷന് എൻ്റെ എല്ലാ ആശംസകളും തരുന്നു. ചാക്കോൾ സംഘടിപ്പിച്ച സോൾ സ്പേസ് എന്ന ഓൺലൈൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്ത ശ്രീ പി ഗോപിനാഥ് സാറിന് എൻ്റെയും ചാക്കോളിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുത്ത ശ്രീ കെ കെ മാരാർ സാർ, ബോസ് കൃഷ്ണമാചാരി സാർ, ഷാജു നെല്ലായി, ജെ ആർ പ്രസാദ് എന്നിവർക്കും, കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ കലാകാരന്മാർക്കും എൻ്റെ പേരിലും ചാർക്കോളിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു.